ഹലോ ഓൾ വെൽക്കം ടു കാത്തൂസ് മീഡിയ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാം സീരീസിലെ ഡേ ഫോർട്ടീൻ എക്സാമിൽ ഇരുപത് ക്വസ്റ്റിനും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഓപ്ഷൻസ് ജീവകം ബി ജീവകം എ ജീവകം സി ജീവകം ഡി ആൻസർ ഓപ്ഷൻ ഡി ജീവകം ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി സെക്കൻഡ് ക്വസ്റ്റ്യൻ കലകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ഓപ്ഷൻസ് എ അരുണ രക്താണുക്കൾ ബി രക്താണുക്കൾ സി അരുണ രക്താണുക്കൾ ഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ എ അരുണ രക്താണുക്കൾ കലകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് അരുണ രക്താണുക്കളാണ് തേർഡ് ക്വസ്റ്റിൻ അടിപ്പോസൈറ്റ്സ് കോശങ്ങൾ കാണപ്പെടുന്നത് ഓപ്ഷൻസ് എ ആവരണകല ബി പര്യനകല സി മേധകല ഡി പേശികല ആൻസർ ഓപ്ഷൻ സി മേധകല അടിപ്പോസൈറ്റ്സ് കോശങ്ങൾ കാണപ്പെടുന്നത് മേധകലയിലാണ് ഫോർത്ത് ക്വസ്റ്റിൻ ഒരു ഹോളോക്രൈൻ ഗ്രന്ഥിക്ക് ഉദാഹരണം ഓപ്ഷൻസ് എ സെബേഷ്യസ് ഗ്രന്ഥി ബി ക്ഷീരഗ്രന്ഥി സി ആഗ്നേയ ഗ്രന്ഥി ഡി ഉമിനീർ ഗ്രന്ഥി ആൻസർ ഓപ്ഷൻ എ സെബേഷ്യസ് ഗ്രന്ഥി ഒരു ഹോളോക്രൈൻ ഗ്രന്ഥിക്ക് ഉദാഹരണമാണ് സെബേഷ്യസ് ഗ്രന്ഥി ഫിഫ്ത് ക്വസ്റ്റ്യൻ കൊഞ്ചുകൾ ശ്വസിക്കുന്നത് എങ്ങനെ ഓപ്ഷൻസ് എ ശ്വാസകോശം ബി ശകുലങ്ങൾ സി ബുക്ക് ലെങ്സ് ബി തൊക്ക് ആൻസർ ഓപ്ഷൻ ബി ശകുലങ്ങൾ കൊഞ്ചുകൾ ശ്വസിക്കുന്നത് ശകുലങ്ങളിലൂടെയാണ് സിക്സ് ക്വസ്റ്റിൻ ക്ഷീരഗ്രന്ഥി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻസ് എ ഹോളോക്രൈൻ ഗ്രന്ഥി ബി അന്തസ്രാവഗ്രന്ഥി സി മൊറോക്രൈൻ ഗ്രന്ഥി ഡി എപ്പോക്രൈൻ ഗ്രന്ഥി ആൻസർ ഓപ്ഷൻ ഡി എപ്പോക്രൈൻ ഗ്രന്ഥി ക്ഷീരഗ്രന്ഥി എപ്പോക്രൈൻ ഗ്രന്ഥിയാണ് സെവൻത് ക്വസ്റ്റിൻ ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ നിന്നോ സുഷുമ്നയിൽ നിന്നോ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡിയാണ് ഓപ്ഷൻസ് എ സമ്മിശ്ര നാഡി ബി പ്രേരകനാഡി സി സംവേദനാഡി ഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ ബി പ്രേരകനാഡി ആവേഗങ്ങളെ മസ് മസ്തിഷ്കത്തിൽ നിന്നോ സുഷുമ്നയിൽ നിന്നോ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന നാടിയാണ് പ്രേരകനാഡി എട്ടാമത്തെ ചോദ്യം പേശീക്ലമം ഉണ്ടാകുമ്പോൾ പേശീകോശങ്ങളിൽ ലാക്റ്റിക് അമ്ലം അടിഞ്ഞുകൂടാൻ കാരണം ഓപ്ഷൻസ് എ ഗ്ലൂക്കോസിൻ്റെ കുറവ് ബി ജലത്തിൻ്റെ കുറവ് സി കൊഴുപ്പിൻ്റെ കുറവ് ഡി വേ ഒന്നുമല്ല ആൻസർ ഓപ്ഷൻ ബി ജലത്തിൻ്റെ കുറവ് പേശീക്ലമം ഉണ്ടാകുമ്പോൾ പേശി കോശങ്ങളിൽ ലാക്ടിക് അമ്ലം അടിഞ്ഞുകൂടാൻ കാരണം ജലത്തിൻ്റെ കുറവാണ് നയൻത്ത് ക്വസ്റ്റിൻ സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായം ഓപ്ഷൻസ് എ ആയുർവേദം ബി ഹോമിയോപ്പതി സി അലോപ്പതി ഡി യുനാനി ആൻസർ ഓപ്ഷൻ ബി ഹോമിയോപ്പതി സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി പത്താമത്തെ ചോദ്യം ക്ഷയരോഗം ഭേദമാക്കാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ഓപ്ഷൻസ് എ സ്ട്രെപ്റ്റോമൈസിൻ ബി പെൻസിലിൻ സി ക്ലോറോമൈസിൻ ടെട്രാസൈക്ലിൻ ആൻസർ ഓപ്ഷൻ എ സ്ട്രെപ്റ്റോമൈസിൻ ക്ഷയരോഗം ഭേദമാക്കാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ പതിനൊന്നാമത്തെ ചോദ്യം പോളിയോമൈലറ്റിസ് രോഗാണു ഓപ്ഷൻസ് എ ഫംഗസ് ബി ബാക്ടീരിയ സി വൈറസ് ഡി പ്ലാസ്മോഡിയം ആൻസർ ഓപ്ഷൻ സി വൈറസ് പോളിയോമൈലറ്റിസ് രോഗാണു വൈറസ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം പെൺ നിശാശലഭങ്ങൾ അവയുടെ ഇണയെ അടുത്തേക്ക് ആകർഷിക്കുന്നത് ചുറ്റിലും എന്ത് പ്രസരിപ്പിച്ചാണ് ഓപ്ഷൻസ് എ ഈസ്ട്രജൻ ബി ഫിറമോൺ സി ആൻഡ്രജൻ ഡി ആൽഡോസ്റ്റിറോൺ ആൻസർ ഓപ്ഷൻ ബി ഫിറമോൺ പെൺ നിശാശലഭങ്ങൾ അവയുടെ ഇണയെ അടുത്തേക്ക് ആകർഷിക്കുന്നത് ചുറ്റിലും ഫിറോമോൺ പ്രസരിപ്പിച്ചാണ് പതിമൂന്നാമത്തെ ചോദ്യം സൂക്ഷ്മജീവികളെ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി കണ്ട ശാസ്ത്രജ്ഞൻ ഓപ്ഷൻസ് എ ഡാർവിൻ ബി സി ലാമാർക്ക് ഡി മെൻഡൽ ആൻസർ ഓപ്ഷൻ ബി ലുവൻഹുഗ് സൂക്ഷ്മജീവികളെ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി കണ്ട ശാസ്ത്രജ്ഞനാണ് ലുവൻഹു പതിനാലാമത്തെ ചോദ്യം മറ്റു ജീവികളിൽ നിന്നും ഭിന്ന സ്വഭാവങ്ങളോട് കൂടിയതും സ്വവർഗത്തിലുള്ള ജീവികളുമായി ലൈംഗിക പ്രത്യുൽപാദനം സാധ്യമായതുമായ ജീവി വിഭാഗത്തെ എന്തു പറയുന്നു ഓപ്ഷൻസ് എ ക്ലാസ് ബി ഓർഡർ സി സ്പീഷ്യസ് ഡി ഫൈലം ആൻസർ ഓപ്ഷൻ സി സ്പീഷ്യസ് മറ്റു ജീവികളിൽ നിന്നും ഭിന്ന സ്വഭാവങ്ങളോട് കൂടിയതും സ്വവർഗത്തിലുള്ള ജീവികളുമായി ലൈംഗിക പ്രത്യുൽപാദനം സാധ്യമായതുമായ ജീവി വിഭാഗത്തെ സ്പീഷ്യസ് എന്ന് പറയുന്നു പതിനഞ്ചാമത്തെ ചോദ്യം തുറന്ന രക്തപര്യന വ്യവസ്ഥയില്ലാത്ത ജീവി ഓപ്ഷൻസ് എ മണ്ണിര ബി മൊളസ്ക സി ചെമ്മീൻ ഡി ഷഡ്പദം ആൻസർ ഓപ്ഷൻ എ മണ്ണിര തുറന്ന രക്തപറ്റിയേന വ്യവസ്ഥയില്ലാത്ത ജീവി വി മണ്ണിര പതിനാറാമത്തെ ചോദ്യം പ്രായം കൂടിയ അരുണ അരുണരക്താണുക്കൾ എവിടെ വെച്ച് ശിഥിലീകരിക്കപ്പെടുന്നു ഓപ്ഷൻസ് എ അസ്ഥിമജ്ജയിൽ ബി കരളിലും പ്ലീഹയിലും സി വൃക്കയിൽ ഡി നെഫ്രോണിൽ ആൻസർ ഓപ്ഷൻ ബി കരളിലും പ്ലീഹയിലും പ്രായം കൂടിയ അരുണ അരുണരക്താണുക്കൾ കരളിലും പ്ലീഹയിലും വെച്ച് ശിഥിലീകരിക്കപ്പെടുന്നു പതിനേഴാമത്തെ ചോദ്യം ഒരു രോഗിയുടെ മൂത്രം ക്ഷാരം ചേർത്തപ്പോൾ കറുപ്പു നിറമായി അയാളുടെ രോഗമേത് ഓപ്ഷൻസ് എ ഹീമോഫീലിയ ബി ഫീനൈൽ കിറ്റോനൂറിയ സി അൽ ഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ സി അൽ ഒരു രോഗിയുടെ മൂത്രം ക്ഷാരം ചേർത്തപ്പോൾ കറുപ്പു നിറമായി അയാളുടെ രോഗമാണ് അൽക്യാപ്റ്റോനൂറിയ പതിനെട്ടാമത്തെ ചോദ്യം ബ്രോങ്കൈറ്റിസ് രോഗത്തിന് കാരണം ഏത് ബാക്ടീരിയയാണ് ഓപ്ഷൻസ് എ സ്ട്രെപ്റ്റോകോക്കസ് ബി വിബ്രിയോ സി ബാസിലസ് ഡി സിഫിലസ് ആൻസർ ഓപ്ഷൻ എ സ്ട്രെപ്റ്റോകോക്കസ് ബ്രോങ്കൈറ്റിസ് രോഗത്തിന് കാരണം സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയാണ് പത്തൊമ്പതാമത്തെ ചോദ്യം പാരമ്പര്യത്തിൻ്റെ ക്രോമസോം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഓപ്ഷൻസ് എ ലാമാർക്ക് ബി മെൻറ്റൽ സി സട്ടൻ ആൻഡ് ബോവറി ഡി ഡാർവിൻ ആൻസർ ഓപ്ഷൻ സി സട്ടൻ ആൻഡ് ബോവറി പാരമ്പര്യത്തിൻ്റെ ക്രോമസോം സിദ്ധാന്തം ആവിഷ്കരിച്ചത് സട്ടൻ ആൻഡ് ബോവറി ഇരുപതാമത്തെ ചോദ്യം കശേരുകികളുടെ രക്തത്തിൽ അമ്ലശാര തുലനാവസ്ഥ നിലനിൽക്കുന്നത് രക്തം എവിടെ വഴി ഒഴുകുന്നത് കൊണ്ടാണ് ഓപ്ഷൻസ് എ ഹൃദയത്തിലൂടെ ബി വൃക്കകളിലൂടെ സി കരളിലൂടെ ബി തലച്ചോറിലൂടെ ആൻസർ ഓപ്ഷൻ ബി വൃക്കകളിലൂടെ കശേരുകികളുടെ രക്തത്തിൽ അമ്ലക്ഷാര തുലനാവസ്ഥ നിലനിൽക്കുന്നത് രക്തം വൃക്കകളിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ്